എല്ലാ പ്രേക്ഷകർക്കും റമദാൻ ആശംസകൾ. ലോകം എമ്പാടുമുള്ള ഇസ്ലാം മത വിശ്വാസികൾ വ്രതമനുഷ്ഠിക്കുന്ന പരിശുദ്ധമായ റമദാൻ മാസത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ മാസം നമ്മുടെ സമൂഹത്തിൽ, അതായത് സഹജീവികൾ, അവരെ സ്നേഹിക്കുക, അവർക്കൊക്കെ വളരെ നല്ല കാര്യങ്ങൾ, അതായത് പാവപ്പെട്ടവർക്ക് സക്കാത്ത് നൽകുക, അവരി ഭക്ഷണം ഇല്ലാത്തവന് ഭക്ഷണം നൽകുക തുടങ്ങി നല്ല നല്ല കാര്യങ്ങൾ ഈ മാസം എല്ലാവരും ചെയ്യുക എന്നൊരു പ്രതിജ്ഞയോടുകൂടിയാണ് മാസത്തിന് തുടക്കം കുറിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 30 വർഷമായി ഈ ഗൾഫിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. ഇത്രയും കാലം ഞാൻ പല പരിപാടികളിലും, ഇവിടുത്തെ പല പരിപാടികളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ നോമ്പുതുറകളിൽ, റമദാൻ മാസത്തിൽ നോമ്പുതുറകൾ, ഞാൻ ഇവിടെയുള്ള സമയങ്ങളിലൊക്കെ പല സംഘടനകളുടെയും പരിപാടികളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള വ്രതത്തിലൂടെ നമ്മൾ മുമ്പ് ചെയ്ത പാപങ്ങളൊക്കെ കഴുകിക്കളയുക എന്നുകൂടിയാണ് ഈ ഒരു മഹത്തായ റമദാൻ മാസത്തിൻ്റെ പ്രത്യേകത. എല്ലാ വർഷവും റമദാൻ മാസത്തിൽ ഒരുവിധം ദിവസങ്ങളിലൊക്കെ ഞാനിവിടെ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഉള്ളപ്പോഴൊക്കെ ഞാൻ വ്രതം അനുഷ്ഠിക്കാറുണ്ട്. അതുമാത്രമല്ല, വൈകുന്നേരങ്ങളിൽ മറ്റുള്ള ക്യാമ്പുകളിലും അതുമാതിരി സുഹൃത്തുക്കളുമായി നോമ്പുതുറകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. വളരെയധികം പ്രത്യേകതയുള്ളൊരു മാസമാണ് റമദാൻ മാസം. നന്മ ചെയ്യുക എന്നതുമാത്രമാണ് ഈ റമദാൻ മാസത്തിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് ഒരു എന്താ പറയുക, നിയന്ത്രണം ഉണ്ടാവുക. നിയന്ത്രണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയൊരു കഠിനമായ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ മതത്തിലും വിവിധ രീതികളിൽ ഇത്തരത്തിലുള്ള വ്രതാനുഷ്ഠാനങ്ങളുണ്ട്. എല്ലാവരും അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ മനസ്സിനൊരു നിയന്ത്രണം വരിക. നമ്മുടെ ശരീരത്തിന്, ശരീരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 11 മാസം, ഇപ്പോൾ 11 മാസം കഴിഞ്ഞാൽ 12ാം മാസമാണ് റമദാൻ നമ്മൾ അനുഷ്ഠിക്കുന്നത്. ഇത്രയും ഈ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഒരു മാറ്റവും വരും. ഒരു കഠിന നിയന്ത്രണത്തിലൂടെ നമ്മൾ ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ തന്നെ, അത് ശരീരത്തിന് തന്നെ വളരെ നല്ലതാണ്. ശരീരത്തിന് തന്നെ വളരെ മാറ്റങ്ങൾക്കും, നല്ല മാറ്റത്തിന് വളരെ നല്ലതാണ് ഇത്തരത്തിലുള്ള വ്രതം അനുഷ്ഠിക്കുന്നത്. ഈ പരിശുദ്ധ റമദാൻ മാസം ഗൾഫ് നാടുകളിലെ എല്ലാ പള്ളികളിലും അതുപോലെ തന്നെ ക്യാമ്പുകളിലും ഒക്കെ സമൂഹ നോമ്പുതുറകൾ സംഘടിപ്പിക്കാറുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. ഈ റമദാൻ മാസം ആർക്കും ഈ സമൂഹ നോമ്പുകളിൽ പങ്കെടുക്കാം, ജാതി മതഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്നതാണ് ഈ സമൂഹ നോമ്പുതുറ. റിപ്പോർട്ടർ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും, അതുപോലെ തന്നെ പരിശുദ്ധ റമദാൻ മാസം വ്രതമനുഷ്ഠിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും സൺ ഗ്രൂപ്പ് ഇൻ്റർനാഷണലിൻ്റെയും എൻ്റെയും എല്ലാവിധ ആശംസകളും.